സർക്കാരിൻ്റെ പുതിയ മന്ത്രിദിനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ ഞായറാഴ്ചകൾ ഡ്രൈ ഡേ ആയിരിക്കും. ഡ്രൈ ഡേ വാഴ്ത്തിയും ശപിച്ചും ബിവറേജസിന് മുന്നിൽ ക്യൂ നിന്ന് പലരും ഇന്നലെ മദ്യം വാങ്ങി. ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും പല ഔട്ട്ലെറ്റുകളിലും മിക്ക ബ്രാൻഡുകളും തീർന്നിരുന്നു. സാർ, അത് വലിയ ബുദ്ധിമുട്ടാണ്, കുടുക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ് അത്. ഡ്രൈ ഡേക്ക് കരുതാൻ മണിക്കൂറുകൾ ക്യൂ നിന്ന് മദ്യം വാങ്ങിയ ഒരാളുടെ പരാതിയാണിത്. ഉച്ച മുതൽ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ഇങ്ങനെ നീണ്ട നിര കാണാമായിരുന്നു. ഔട്ട്ലെറ്റുകളെല്ലാം അടയ്ക്കുന്നതുവരെ ഈ തിരക്ക് നീണ്ടു. പല സ്ഥലത്തും ഉന്തും തള്ളും ഉണ്ടായതോടെ നിയന്ത്രിക്കാൻ പോലീസ് എത്തി. ബിവറേജസിലും ബാറുകളിലും ഇന്നലെ കച്ചവടം പൊടി പിടിച്ചു. ഡ്രൈ ഡേക്ക് കൂടി വാങ്ങിക്കരുതി പലരും സ്ഥലം വിട്ടപ്പോൾ മദ്യപാനികളുടെ പ്രിയ ബ്രാൻഡുകൾ മിക്ക ഔട്ട്ലെറ്റുകളിലും വൈകുന്നേരത്തോടെ തീർന്നു. മുന്തിയ ഇനം മദ്യവും ബിയറും മാത്രമായിരുന്നു പിന്നെ ബാക്കിയുണ്ടായിരുന്നത്. മദ്യമൊന്നുമില്ല, മൊത്തം കൗണ്ടർ കാര്യം കണ്ടിരിക്കുന്നു. ജിന്ന എന്തോ അങ്ങനെ എന്തൊക്കെ എന്തുകൊണ്ടെന്ന് പറയുന്നു. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഡ്രൈ ഡേയും മദ്യനിരോധനത്തെയുമൊക്കെ സ്വാഗതം ചെയ്യുന്ന ചില മദ്യപാനികളെയും ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ കണ്ടു. സർക്കാർ നയത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ല. ഡ്രൈ ഡേയെയും എങ്ങനെ മറികടക്കണമെന്ന് ഇവർ പറയും. മദ്യപിക്കുന്നവൻ ഡ്രൈ ഡേയുടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ നിന്ന് 10-12 കിലോമീറ്ററിലേ ഉള്ളൂ കളിക്കുള്ളൂ, അവിടെ പോയി വാങ്ങിച്ചു കഴിക്കുന്നു. മദ്യപിക്കുന്നവന് ഒരു വിഷയമാണ്. നത്തിങ് ഏഷ്യാനെറ്റ്.